بالغ المداح في أوصافه فما بلغ بالغ معشار ما أوتي بها من بال بال. او حبيبا يا نبي صلى الله عليه وسلم ودنگلد പ്രകീർത്തനങ്ങളെയും മഹത്വങ്ങളെയും അവദാനങ്ങളെയും എണ്ണി പറയുവാൻ ഏത് എഴുത്തുകാരന്റെയും ഏത് കവിയുടെയും ഏത് പ്രകീർത്തനം നടത്തുന്നയാളുടെയും ഹൃദയത്തിന്റെ ഉള്ളിലുള്ളതിന്റെ ആയിരത്തിലൊരംശം പോയി ലക്ഷത്തിലൊരംശം പോലും അടയാളപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉള്ള സൗന്ദര്യം പോലും പറയാൻ വാക്കുകൾക്ക് കഴിയില്ല, പിന്നെയല്ലേ വർണ്ണിക്കാൻ കഴിയുക. അതുകൊണ്ട് അബ്ഹാമിനൽ ഖമരി താമ്മി യാ റസൂലല്ലാഹ് അൽ ആയാത്തുൽ ബൈനാത് ഫീ ദിക്രി അളാഇ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വമ ഫീഹ മിനൽ മുഅ്ജിസാത്ത് എന്ന ഗ്രന്ഥത്തിൽ عبد الرحمن سعيد الباشنفر ഈ വിഷയം പറയാനായി ഒരു അധ്യായം കൊണ്ടുവന്നതായി കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടത്തെയുടെ മുഖം കൊണ്ട് നോക്കിയാൽ ഈ ലോകത്തെ എത്രയോ ആളുകൾക്കാണ് പരിവർത്തനം ഉണ്ടായത്, മാറ്റം ഉണ്ടായത്. കാരണം എന്താ? ജിസ് തറഫ് ഉടുഗൈ ദം മദം ആഗയ ഉസ് നിഗാഹേ ഇനായത് പെലാ കോ സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം കൊണ്ട് നോക്കിയാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം തിരിക്കുകയും ഒന്ന് നോക്കുകയും ചെയ്താൽ ആ സ്ഥലം ആദരണീയമായി മാറി. എത്രയോ ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കിയപ്പോഴേക്ക് അവരുടെ പദവി ഉയർന്നു പോയി. അതല്ലേ എല്ലാ ശൈഖുമാരുടെയും പദവിയേക്കാൾ ഉയർന്ന പദവിയാണ് തർഖിയത്തിന്റെ അവസ്ഥയെന്നാണ് അതിന് പറയുക. നോക്കുമ്പോഴേക്ക് തന്നെ സ്ഥാനക്കയറ്റം ലഭിക്കുന്നു. ഇമാം ബുഖാരി തന്നെ നിവേദനം ചെയ്തതായി കാണാം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചില്ലേ, എങ്ങനെയാണ് ഉമറെ എന്നോടുള്ള ബന്ധം? ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന മറുപടി എന്താണ്? എനിക്ക് എന്നോടുള്ള സ്നേഹം കഴിഞ്ഞാൽ പിന്നെ തങ്ങളോടാണ്. അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സമ്പൂർണമായിട്ടില്ല. ഉടനെ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബിയേ എനിക്കിതാ തങ്ങള് കഴിഞ്ഞിട്ടല്ലാതെ ഞാനുമില്ല വേറെ ആരുമില്ല. അതുകൊണ്ട് തങ്ങളെയാണ് ഞാൻ ലോകത്തേക്ക് ഏറ്റവും പ്രേമിക്കുന്നത്. യാ റസൂലല്ലാഹ്, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോഴേക്ക് മാറ്റി പറഞ്ഞ ഒരു വാക്കല്ല. തർഖിയത്തിന്റെ ശൈഖ് അഥവാ ഞൊടിയിട കൊണ്ട് പദവി ഉയർത്തുന്ന അവസ്ഥ. ഇത് പറഞ്ഞപ്പോഴേക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ കൽബിൽ മാറ്റമുണ്ടായി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ മാറ്റമാണ്. അവിടുന്ന് സ്വന്തം ശരീരം പോലും നിസ്സാര ബോധത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൊടുമ്പോഴേക്ക് മാറിപ്പോയി. ആരാണെന്നറിയുമോ? അബൂ മഹദൂറ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയാണ്. ഖബസാത്തു മിൻ ഹയാത്തിർ റസൂൽ എന്ന ഗ്രന്ഥത്തിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബികളും അതാ യാത്ര ചെയ്യുന്ന സമയത്ത് വഴിയിൽ തമ്പടിച്ചു. ഒരിടത്ത് നിന്ന് വാങ്ങുകൊടുക്കുന്ന സമയത്തോ അപ്പുറത്തൊരു യാത്രാ സംഘത്തിൽ നിന്നൊരാള് ബഹളമുണ്ടാക്കി. വാങ്ങ് കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ യാത്രാ സംഘത്തെ ഇങ്ങ് വിളിച്ചിട്ട് ചോദിച്ചു, ആരാണിവിടെ ബഹളമുണ്ടാക്കിയത്? അബൂ മഹദൂറ പറയുകയാണ്,
ഇത്തഫഖു അലയ്യ എല്ലാവരും പറഞ്ഞു ഞാനാണെന്ന് അപ്പ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ അങ്ങ് വിളിച്ചു ഇസ്ലാമിലേക്ക് വന്നിട്ടില്ലാത്ത ആളാണ് അബൂ മഹദൂറ അദ്ദേഹത്തെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു അദ്ദിൻ വാങ്ങു കൊടുക്കടോ എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു എനിക്ക് വാങ്ങു കൊടുക്കാൻ അറിഞ്ഞുകൂടാ അപ്പ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാങ്ങിന്റെ ഓരോ പദവും ചൊല്ലിക്കൊടുത്തു അബൂ മഹദൂറ വാങ്ങു കൊടുക്കാൻ തുടങ്ങി കേട്ട് കേട്ട് അവസാനം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തലയിൽ കൈവച്ചിട്ട് മുൻഭാഗത്തുകൂടെ പൊക്കിള് വരെ ഒന്ന് തലോടി കൊടുത്തു ഉടനെ അയാള് പറയുകയാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അന്നക റസൂലുല്ലാ എന്നിട്ട് അബൂ മഹദൂറ പറയുകയാണ് ഈ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലോടൽ കിട്ടുന്നതിന് മുമ്പ് വരെ അബ്ഗളുൽ ഖൽഖി ഇലയ്യ എനിക്ക് ലോകത്തെ ഏറ്റവും ദേഷ്യം മുഹമ്മദ് നബിയോടായിരുന്നു അതേസമയത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തടകിയന്റെ പൊക്കിള് വരെ എത്തിയപ്പോൾ അഹബ്ബുൽ ഖൽഖി ഇലയ്യ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്കേറ്റവും പ്രിയപ്പെട്ടയാളായി മാറി എന്നിട്ട് നിങ്ങൾക്കറിയുമോ സഹോദരങ്ങളെ ആ അബൂ മഹദൂറ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തടകിയ മുടി അദ്ദേഹം മുറിച്ചില്ല ആ മുടി നീട്ടി വളർത്തിക്കൊണ്ടേ നടന്നു ആളുകൾ ചോദിച്ചു എന്തേ അബൂ മഹദൂറ ഈ മുടി വെട്ടാത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈ കൊണ്ട് അവിടുന്ന് ആദരവോടെ തടകിയ മുടിയാണ് എനിക്കത് മുറിക്കാൻ കഴിയില്ല ആ നീണ്ട മുടിയോടുകൂടിയാണ് അബൂ മഹദൂറയെ ഖബറടക്കിയതെന്ന് മഹാന്മാരുദ്ധരിക്കുന്നുണ്ട് ഇതൊക്കെ അത്ഭുതമായി ചില ആധുനികന്മാര് മനസ്സിലാക്കും എന്നാൽ ഇന്ന് സൗദി അറേബ്യയിൽ ജീവിച്ചിരിക്കുന്ന ലോക പ്രസിദ്ധ എഴുത്തുകാരനായ 200 രചനകൾ എഴുതിയ കേരളത്തിൽ പല ബിദഈ പ്രസ്ഥാനക്കാരും അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെയുള്ള ഡോക്ടർ ആയിലുൽ ഖറനി അദ്ദേഹത്തിന്റെ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅന്നക തറാഹു എന്ന ഗ്രന്ഥത്തിൽ ഈ വിഷയം ഉദ്ധരിച്ചിട്ടുണ്ട് സ്നേഹത്തോടെ തന്നെ അദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട് അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൊടുമ്പോഴേക്ക് ആദരണീയമായി മാറി ഹിദായത്തിലേക്ക് വന്നു അതുപോലെ മഹദികളിൽപ്പെട്ട റൗള റളിയല്ലാഹു അൻഹ എന്ന മഹദി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച മഹദിയാണ് അതാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് വരുമ്പോൾ റൗള എന്ന പെണ്ണിന്റെ മുതലാളി പറഞ്ഞു ഇതുവഴി എങ്ങാണ ആ അതിഥിയായ മനുഷ്യൻ അഥവാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകുന്നത് കണ്ടാലൊന്ന് പറയണേ എന്ന് പറഞ്ഞ് റൗളയെ ഏൽപ്പിച്ചു റൗള എന്ത് ചെയ്തു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടപ്പോഴേക്ക് അവിടുത്തെ കോന്തലയിൽ പെല്ലെ പോയി ആദരവോടെ പിടിച്ചു നബി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളുടെ മഹനീയമായ തുണിയുടെ മേൽമുണ്ടിന്റെ കോന്തലയിലേക്ക് പിടിച്ചപ്പോൾ ഫനദറ ഇലയ്യ എന്നിലേക്ക് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്തോഷത്തോടെ ഒന്ന് നോക്കിയിട്ട് ഫതബസ്സമ ഒന്ന് പുഞ്ചിരിച്ചു അവിടുത്തെയുടെ കൈ എന്റെ മുഖത്ത് തട്ടിയതുപോലെയായി ഞാൻ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടപ്പെട്ടു പോയി എന്നിൽ വലിയ മാറ്റമുണ്ടായെന്ന് മാത്രമല്ല സിഫത്തു സഫുവ പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ കാണാം
നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് പുഞ്ചിരിയും സന്തോഷവും കിട്ടിയ ഈ മഹദിയുടെ നാട്ടുകാര് മുഴുവനും ആദരിക്കുന്നു എന്ന് മാത്രമല്ല എന്തെങ്കിലും ഒരു വസ്തുവിനെ ബറക്കത്ത് കിട്ടണമെങ്കിൽ വസ്ത്രം വാങ്ങിയാലും മറ്റേതെങ്കിലും വസ്തുവകകൾ വാങ്ങിയാലും ഈ റൗളയുടെ വീട്ടിൽ കൊണ്ടുവന്ന് കൈയൊന്ന് തട്ടിക്കുന്നു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്തോഷം കൊണ്ട് ഈ മഹദിക്ക് കിട്ടിയ ബറക്കത്തിനെ ഏറ്റെടുക്കാനാണ് കാരണം എന്തേ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ് സമീനോ സമാൻ തുമാരേ ലിയേ കാലവും ലോകവും നബിയെ തങ്ങൾക്ക് വേണ്ടിയാണ് മകീനോ മകാൻ തുമാരേ ലിയേ ഇടവും ഇടത്തിലുള്ളതും തങ്ങൾക്ക് വേണ്ടിയാണ് ചുനി ഓ ചുന തുമാരേ ലിയേ ബനേ ദോ ജഹാ തുമാരേ ലിയേ ഇവിടെയുള്ളതെല്ലാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ളതാണ് ഇലകളുടെ ഈണം ഹബീബിനോടുള്ള സ്വലാത്താണ് മരങ്ങൾ ഉരസുന്നത് കിളികൾ കരയുന്നത് അവിടുന്ന് ജലാശയങ്ങളിൽ നിന്ന് ഉയരുന്ന മഹനീയമായ സ്വരങ്ങളെല്ലാം ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള പ്രകീർത്തനമാണ് Thank you.